the other than the other. ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയരായ മത്തായിച്ചൻ, ചാൾസ് അച്ഛൻ, ജാൾസ് അച്ഛൻ, ജിജു അച്ഛൻ, അജീഷ് അച്ഛൻ, കർത്താവിൽ അനുഗ്രഹീതരെ, മനുഷ്യർ എത്ര സ്വഭാവങ്ങളാണുള്ളത്. മനുഷ്യന് എത്ര സ്വഭാവങ്ങളുണ്ട് എന്നതാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും എത്ര സ്വഭാവങ്ങൾ കയ്യിലുണ്ടെന്നാണ്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ എത്ര സ്വഭാവം ഞാൻ കാണിക്കുന്നുണ്ട്? വീട്ടിലൊരു സ്വഭാവം, പള്ളിയിലൊരു സ്വഭാവം, ജോലിസ്ഥലത്തൊരു സ്വഭാവം, കൂട്ടുകാരുടെ കൂടെ ആയിരിക്കുന്ന വേറൊരു സ്വഭാവം, സ്പോർട്സിൽ പങ്കെടുക്കുമ്പോൾ മറ്റൊരു സ്വഭാവം, സ്കൂളിൽ പോകുമ്പോൾ മറ്റൊരു സ്വഭാവം. എത്ര സ്വഭാവങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കുള്ളത്. എന്നാൽ യേശുക്രിസ്തുവിന് രണ്ട് സ്വഭാവങ്ങൾ ഉണ്ടായി, രണ്ട് സ്വഭാവങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നാമത്തെ സ്വഭാവത്തിന്റെ പേര് ഡിവിനിറ്റി എന്നാണ്, ദൈവത്വം എന്നതാണ് പേര്. രണ്ടാമത്തെ സ്വഭാവത്തിന്റെ പേര് ഹ്യൂമാനിറ്റി എന്നാണ്, മനുഷ്യത്വം എന്ന പേരാണ്. ഈ രണ്ട് സ്വഭാവങ്ങളുള്ള ലോകരക്ഷകനായിരുന്നു ക്രിസ്തു തമ്പുരാൻ. നമ്മളവിടെ സ്വഭാവങ്ങൾക്ക് ക്യാരക്ടേഴ്സ് എന്ന് പറയുമെങ്കിലും യേശുക്രിസ്തുവിന്റെ സ്വഭാവങ്ങൾക്ക് ക്യാരക്ടേഴ്സ് എന്നല്ല പറയുന്നത്, നേച്ചർ എന്നാണ് പറയുന്നത്. നേച്ചേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നാണ് പറയുന്നത്. Two natures of Jesus Christ, humanity and divinity. മാനുഷികമായതും ദൈവികമായതും. എന്തോ വേദശാസ്ത്രമാണ് പറയുന്നത്, കടുപ്പമുള്ളതല്ല, വളരെ ലളിതമായ വേദശാസ്ത്രം. യേശുക്രിസ്തുവിൽ ഇത് രണ്ടും ഒരുമിച്ച് ചേർന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ രണ്ടും രണ്ടായിട്ടും കണ്ടിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ ദൈവികമായ സ്വഭാവവും മാനുഷികമായ സ്വഭാവവും ഒന്നിച്ച് ചേർന്ന സമയങ്ങളുണ്ട്. ഇത് രണ്ടും രണ്ടായിട്ട് നിന്ന സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ദൈവികതയും മാനുഷികതയും ഒരുമിച്ച് നിന്ന രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ പറയാം. യേശുക്രിസ്തു പറയാണ്, ഞാനും പിതാവും ഒന്നാകുന്നു. ആ പ്രസ്താവനയിൽ ദൈവികതയും മനുഷ്യത്വവും ഒരുമിച്ച് ചേർന്നിട്ടാണ്. പിതാവിനോട് ഞാൻ സമനാണ് എന്നാണ് ക്രിസ്തു പറയുന്നത്. അവിടെ മനുഷ്യത്വം മാറി നിൽക്കുന്നില്ല, ദൈവികതയും മനുഷ്യത്വവും ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഞാനും പിതാവും ഒന്നാകുന്നു, ആ സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാവുന്നത്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, പ്രകാശമാകുന്നു. അത് ദൈവികതയും മനുഷ്യത്വവും ഒരുമിച്ച് ചേർന്നിട്ടുള്ള പ്രസ്താവന. ഞാൻ ജീവൻ പുനരുദ്ധാനവുമാകുന്നു, ഇത് ദൈവികതയും മനുഷ്യത്വവും ഒരുമിച്ച് ചേർന്നിട്ടുള്ള സമയത്തെ പ്രസ്താവനയാണ്. ഇനി ഇത് രണ്ടുകൂടെ വേർതിരിഞ്ഞു നിൽക്കുന്ന സമയത്തുള്ള പ്രസ്താവനകൾ ശ്രദ്ധിക്കാം. യേശുക്രിസ്തു ഉറങ്ങി, കപ്പലിൽ വഞ്ചിയിൽ കിടന്ന് ഉറങ്ങി. ഉറക്കം ആരുടെ സ്വഭാവമാണ്? മനുഷ്യന്റെ സ്വഭാവം. ദൈവം ഉറങ്ങാറുണ്ടോ?
ദൈവം ഉറങ്ങാറുണ്ടോ? ദൈവികതയിൽ ഉറക്കമില്ല. മനുഷ്യന്റെ സ്വഭാവത്തിൽ ഒന്നാണ്, അവന്റെ ക്യാരക്ടറാണ് ഉറങ്ങുക. യേശുക്രിസ്തു പടകിൽ കിടന്നുറങ്ങി. ദൈവികമായതുകൊണ്ട് മനുഷ്യമായതുകൊണ്ട് പടകിൽ കിടന്നുറങ്ങിയ ക്രിസ്തുവിനെ വിളിച്ചെഴുതേൽപ്പിച്ച ശിഷ്യന്മാർ കടൽക്ഷോഭം കൊണ്ട് പേടിച്ചിരിക്കുക. അപ്പൊ ക്രിസ്തു പറയുക, കടലെ ശാന്തമാകൂ. അതേത് സ്വഭാവമാണ്? ദൈവികമായ സ്വഭാവമാണ്. ശ്രദ്ധിച്ചു നോക്കിയ ഒരേ സമയത്ത് രണ്ട് സ്വഭാവം വേർതിരിച്ച് കാണുന്നു. പടകിൽ കിടന്നുറങ്ങിയ ക്രിസ്തു, അത് മനുഷ്യന്റെ സ്വഭാവമാണ്. എഴുന്നേറ്റ ക്രിസ്തു കടലിനോട് പറയാം, ശാന്തമാകും, ശാന്തമായി കടൽ. അത് ഏത് സ്വഭാവമാണ്? ദൈവികമായ സ്വഭാവമാണ്. രണ്ട് വേർതിരിച്ച് കാണല്ലോ. ഏത് ക്രിസ്തുവിനെ വശത്തും ദൈവത്തിന്റെ വശത്തുണ്ടോ? പക്ഷെ മനുഷ്യന് വശപ്പുണ്ട് ഇല്ലേ? മനുഷ്യന് വശപ്പുണ്ടല്ലോ. യേശു ക്രിസ്തുവിനെ വശന്നു, മനുഷ്യന്റെ സ്വഭാവമാണ്. ഇനി നമ്മൾ ഇന്നത്തെ വേദഭാഗത്തിലേക്ക് പ്രവേശിക്കുക. അത്ര ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഏറിയ ഭാഗത്തിലേക്ക് കയറാനുള്ള ഒരു ചെറിയ ചവിട്ടുപടിയായി. ഇന്ന് ശ്രീമാ പെരുന്നാളിന് ശേഷമുള്ള ഒന്നാമത്തെ ഞായറാഴ്ചയാണ്. ശ്രീമാ പെരുന്നാൾ എന്ന് പറയുന്നത് സെപ്റ്റംബർ 14 എല്ലാ വർഷങ്ങളും ശ്രീമാ പെരുന്നാൾ ആഘോഷിക്കാറ്. അത് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ സൺഡേയാണ്. അതിന്റെ വിശുദ്ധ ഏവങ്കിലും ഭാഗമാണ് വായിച്ച് കേട്ടത്. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 13:30-37 വരെയുള്ള ബാക്കി. സെന്റ് മാർക്ക് chapter 13:13-37. ഇവിടെ യേശു ക്രിസ്തു പറഞ്ഞൊരു വാചകം ശ്രദ്ധയോട് കേൾക്കുക. ആ ദിവസത്തെ കുറിച്ചും ആ സമയത്തെ കുറിച്ചും ഒരുവനും അറിയുന്നില്ല. സ്വർഗത്തിലെ മാതാവന്മാരോ പുത്രനോ അറിയുന്നില്ല. സ്റ്റേറ്റ്മെന്റ് എന്താ? ശ്രദ്ധിക്കുക. ആ സമയത്തെ കുറിച്ചോ ദിവസത്തെ കുറിച്ചോ ഒരുവനും അറിയുന്നില്ല. പിതാവല്ലാതെ പുത്രനോ സ്വർഗത്തിലെ മാലാഹമാർക്കോ അറിയാൻ സാധിക്കത്തില്ല. ആ പ്രസ്താവനയിൽ ദൈവികതയും മനുഷ്യനെയും മനുഷ്യനെയും മാറി മാറി നിൽക്കുന്നുണ്ടല്ലേ. ഞാനും പിതാവും ഒന്നാവുന്നു അവൻ പറഞ്ഞ ക്രിസ്തു ഇവിടെ പറയുക, ആ സമയവും ആ നാഴികയും അറിയാവുന്നത് പിതാവിന് മാത്രമാണ്, പുത്രനായി എനിക്ക് പോലും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സ്വഭാവമാണ്. ഞാൻ പിതാവ് ഒന്നാമെന്ന് പറഞ്ഞ ക്രിസ്തു പറയുകയാണ്, പിതാവിന് മാത്രം അറിയാവുന്ന കാര്യമുണ്ട്, എനിക്കറിയാത്ത കാര്യമുണ്ട്. ആ നാളും ആ നാഴികയും സംബന്ധിച്ച് ഏത് നാളാണ്, ഏത് നാഴികയും, ഏത് നാഴികയെ കുറിച്ചും ഏത് ദിവസത്തെ കുറിച്ചും ഏത് സമയത്തെ കുറിച്ചുമാണ് കർത്താവ് പറയുന്നത്? അതായത് എസ്കറ്റോളജിക്കൽ സ്റ്റഡിയാണ്. എനിക്ക് തോന്നുന്നു 10 വർഷം മുമ്പ് ബ്രിസ്ബെയിൽ സെന്റ് ജോൺ ഇടവകക്കാരോട് ഞാൻ യുഗാന്ത്യ ശാസ്ത്രത്തെ കുറിച്ച് ഒരു ക്ലാസ് ഒക്കെ എടുത്താൽ നിങ്ങൾ ആരും ഓർക്കത്തില്ല എനിക്കറിയാം. 10 വർഷം മുമ്പുള്ള കാര്യം ഇപ്പൊ എങ്ങനെ ഓർക്കും? 2012 സംഭവം 2022 എങ്ങനെ ഓർക്കും? എസ്കറ്റോളജിക്കൽ സ്റ്റഡിയാണ് യുഗാന്ത്യ ശാസ്ത്രം. ഞാൻ പെട്ടെന്ന് പറയാം, അത് ശാസ്ത്രം പറയുകയല്ല, ശാസ്ത്രം പറഞ്ഞ കുറച്ച് സമയം എടുത്ത് പറയണേ, അത് ഞാൻ ഇവിടെ പറയുന്നില്ല. അന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ വിചാരിക്കും അദ്ദേഹം വീണ്ടും പറയാൻ വന്നിരിക്കുകയാണ്. ആ നാളും ആ നാഴികയും ഏതാണ്? 3 കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്ന്, കർത്താവിന്റെ 2-ാമത്തെ വരവ്, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തു 2-ാമത് വരും എന്നുള്ളത് ഉറപ്പാണോ? ക്രിസ്തീയ വിശ്വാസവും പ്രത്യാശയും ശരിയായി പഠിപ്പിക്കുന്ന കാര്യമാണ്. ക്രിസ്തു 2-ാമത് വരും. അതെന്താ വരുന്നത്? ആർക്കെങ്കിലും പറയാം? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാം? ലോകത്തിൽ ആർക്കെങ്കിലും പറയാം? ഇവിടെ പുത്രനായ ക്രിസ്തു പോലും പറയുന്നത് പിതാവിന് മാത്രമേ അറിയൂ, എനിക്ക് പോലും അറിയത്തില്ലെന്നാണ്. പുത്രൻ എന്നാ വരുന്നത്? പുത്രൻ അറിയാൻ അറിയാന്നാണോ പറയുന്നത്? സ്വർഗത്തിലെ മാലാകമാർക്ക് പോലും പറയാൻ അറിയത്തില്ലെന്നാണ് പറയുന്നത്? നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. 1-ാമത്തേത് ആ നാളും ആ നാഴികയും, യേശു ക്രിസ്തു 2-ാമത് വരും എന്ന് വരും അറിയാൻ പറ്റത്തില്ല. നമ്മുടെ ചില ന്യൂ ജനറേഷൻ സഭകളൊക്കെ ഉണ്ടല്ലോ, ചിലരൊക്കെ ഇന്ന ദിവസം കർത്താവ് വരുന്നു എന്നും പറഞ്ഞ്
പ്രവചിച്ചിട്ട് മലയാളം ഉണ്ടെങ്കിൽ വീടിന്റെ ദർശനം ഉണ്ടെങ്കിൽ ഒക്കെ പോയിരിക്കുന്നതാണല്ലോ. ഓസ്ട്രേലിയയിൽ അങ്ങനെ ഉണ്ടാവരുത് ഉണ്ടെന്ന് തോന്നുന്നില്ല. ലോകത്തിന്റെ പല ഭാഗത്തുകൊണ്ട് പലരും പ്രവചിക്കും ഏത് ദിവസം 2020 അന്ന് പറഞ്ഞത് 2000 കഴിഞ്ഞു 2020 എന്ന് പറഞ്ഞു അത് കഴിഞ്ഞു. അത് കൊറോണ ആയിട്ടാണ് വന്നത്, യേശു ക്രിസ്തുവായിട്ടല്ല വന്നത്, കൊറോണ ആയിട്ടാണ് വന്നത്. ഇനി 2025 എന്ന് പറയുന്ന ഒരു ലാൻഡ് മാർക്ക് ഇയർ ആണല്ലോ. 2025 ക്രിസ്തു വരും ജനുവരി 1st. എല്ലാവരും മലയുടെ മണ്ണിലും കുന്നിന്റെ മുകളിലും വലിയ വലിയ കെട്ടിടത്തിന്റെ മുകളിലൊക്കെ പോയിരിക്കുക. ആരാ പ്രവചിക്കുന്നത്? പുത്രന് പോലും അറിയാത്ത, യേശു ക്രിസ്തുവിന് പോലും അറിയാത്തത് മനുഷ്യനെങ്ങനെ അറിയുന്നു? അപ്പൊ ഒന്നാമത്തേത്, രണ്ടാമത്തെ വരവ് എന്താണെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. രണ്ടാമത്തേത്, ഈ ലോകത്തിന്റെ അവസാനമുണ്ട്, യുഗാന്ത്യം. അത് നമ്മൾ വിശ്വസിക്കുന്നതാണ്. ലോകത്തിന്റെ അവസാനത്തോളം ക്രിസ്തു ശിഷ്യന്മാരോട് തന്നെ പറയുന്നുണ്ട്, ഈ ലോകത്തിന്റെ അവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ ലോകത്തിന് ഒരു അവസാനം, യുഗത്തിന് ഒരു അന്ത്യമുണ്ട്. അതാണ് യുഗാന്ത്യം, എസ്കറ്റോളജി എന്ന് പറയുന്നത്. അതെന്താ സംഭവിക്കുന്നു? അതെന്താ സംഭവിക്കുന്നു? ആർക്കെങ്കിലും അറിയാമോ? ആർക്കും അറിയാൻ സാധിക്കുന്നില്ല. അത് പിതാവിന് മാത്രമേ അറിയൂ. മൂന്നാമത്തെ ഒരു വിഷയങ്ങളുണ്ട്, നമ്മുടെ ഓരോരുത്തരുടെ മരണം. നമ്മൾ മരിക്കുമല്ലോ, മരിക്കണമല്ലോ. എന്നാ മരിക്കുന്നത്? കൊണ്ടിരിക്കുന്ന ആദ്യമെങ്കിലും പറയാം. എത്രയോ ശാസ്ത്രം വളർന്നുപോയി, എത്രയോ സയൻസ് വളർന്നു, എത്രയോ സാങ്കേതിക വിദ്യ വളർന്നു. നമ്മുടെ മരണത്തെ കുറിച്ച് ആർക്കെങ്കിലും പ്രവചിക്കാൻ പറ്റുമോ? ഒത്തിരി പ്രവാചകരുണ്ടല്ലോ നാട്ടിലൊക്കെ, വലിയ സഭകൾ, പ്രവാചക ദൗത്യം നിർവഹിക്കുന്ന സഭകളുണ്ടല്ലോ. സ്വന്തം മരണമോ കൂട്ടുകാരന്റെ മരണമോ മാതാപിതാക്കളുടെ മരണമോ പ്രവചിക്കാൻ ആർക്കാ ശേഷിയുള്ളത്? സാധിക്കുന്നില്ല. പിതാവിന് മാത്രമേ അറിയൂ. ഇത് മൂന്ന് യാഥാർത്ഥ്യമാണ്, സംഭവിക്കാൻ പോകുന്നതായും അല്ലേ? ഇത് മൂന്നും സംഭവിക്കാൻ പോകുന്നതാണ്. ഒന്ന്, ഭർത്താവ് രണ്ടാമത് വരും എന്നറിയില്ല. ഈ യുഗത്തിന് ഒരു അന്ത്യമുണ്ട് എന്നാന്നറിയില്ല, പിതാവിന് മാത്രമേ അറിയൂ. നമ്മുടെ ഓരോരുത്തരുടെ മരണം എന്നാ സംഭവിക്കുന്നത് അറിയില്ല, പിതാവിന് മാത്രമേ അറിയൂ. ഇത് ക്രിസ്തു ഇന്ന് ഇപ്പം ഈ വേദവായനയിൽ പറയുകയാണ്, ഇതോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ സൂക്ഷിച്ച് ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവീ. ഇതാണ് യേശു ക്രിസ്തു ഇന്ന് നമ്മൾ പറയുന്നത്, സൂക്ഷിച്ച് ഉണർന്ന് പ്രാർത്ഥനയോടെ ഇരിക്കീ. Be on guard, be alert. സൂക്ഷിച്ച് ഉണർന്ന് പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ് ക്രിസ്തു രണ്ടാം വരുമ്പോ സ്വീകരിക്കാൻ, ഈ ലോകത്തിന് അവസാനം ഉണ്ടാകുമ്പോ റെഡിയായിരിക്കാൻ. ഏത് സമയത്ത് മരണം നമ്മുടെ മുമ്പിലുണ്ട്? മരണത്തെ സ്വീകരിക്കാൻ സൂക്ഷിച്ച് ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ബ്രിസ്ബെയിൻകാരോട് സംസാരിച്ച് സംസാരിച്ച് ഒരു പുതിയ ദേവാലയം തന്നെ നമ്മൾ ഉണ്ടാക്കി. പ്രാർത്ഥിച്ചിരിക്കാനാണ് ഈ ദേവാലയം നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ദേവാലയത്തിന്റെ സൗന്ദര്യം ആ പ്രാർത്ഥനയിലാണുള്ളത്, ആരാധനയാണുള്ളത് അല്ലേ? ഇന്നലെയും കഴിഞ്ഞാന്നുമായി ഇതിന്റെ കൂതാശകർമ്മം നിർവഹിച്ചു. ഇതിന്റെ 9 ദിവസങ്ങളിൽ നിങ്ങൾ അധ്വാനം ചെയ്യും. എത്ര വർഷമായിട്ടുള്ള അധ്വാനവും സ്വപ്നവുമാണ്. ഈ ദേവാലയം സുന്ദരമായ ദേവാലയം എന്ന് എല്ലാവരും പറഞ്ഞു, സുന്ദരമായ സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് എല്ലാവരും പറഞ്ഞു, ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ സുന്ദരമാണെന്ന് എല്ലാവരും പറഞ്ഞു, ഇതിന്റെ സർക്കംസ്റ്റൻസസ് അറ്റ്മോസ്ഫിയർ ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞു, ഇത് മോട്ടോർ വേയുടെ തൊട്ടടുക്കലാണെന്ന് പറഞ്ഞു. അകത്തോട്ട് കയറിയുമ്പോ ഇതിനകത്ത് ചിത്രങ്ങളും ഇതിന്റെ മനോഹരമായ ഉൾക്കാഴ്ചയും മനോഹരമാണ്, സുന്ദരമാണെന്ന് പറഞ്ഞു. സൗന്ദര്യത്തിന് നിങ്ങൾ അതൊന്നുമല്ല, അത് പുറത്തെ, നമ്മുടെ പുറത്തേക്കുള്ള കാഴ്ചകളാണ്. സൗന്ദര്യം എങ്ങനെയാണ് ഉണ്ടാകുന്ന അറിയാമോ? ദേവാലയം നിർമ്മിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചത് സൗന്ദര്യത്തിന്റെ ഒരു ഘടകമാണ്. ഈ ദേവാലയത്തിനുള്ളിൽ ആരാധന നടക്കുന്നത് നടക്കുന്നത് മാത്രമല്ല, അത് സംബന്ധിക്കുന്നത് സൗന്ദര്യത്തിന്റെ ഘടകമാണ്. സത്യം കേൾക്കുക, പുറത്തെ സൗന്ദര്യം കണ്ടിട്ട് പറയുക ഇത് സൗന്ദര്യമുള്ള സുന്ദരമായ ദേവാലയമാണെന്ന് പറഞ്ഞാൽ അത് വാക്കുകൾ കൊണ്ട് മാത്രമാണ്. അതെങ്ങനെയാണ് പ്രായോഗികമാകുന്നത്, യാഥാർത്ഥ്യമാകുന്നത്? ഈ ആരാധനാ സ്ഥലത്ത് വന്ന് ആരാധിക്കുമ്പോൾ
ആരാധനയ്ക്ക് സൗന്ദര്യവും ആരാധന സ്ഥലത്തിന് സൗന്ദര്യവും ഉണ്ടാകുന്നത്? അവിടെ കൊണ്ട് തീരുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ മക്കളെ, പ്രധാനപ്പെട്ട പോയിട്ടാണ് ഞാൻ പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഈ ദേവാലയം ഏത് വിശ്വാസത്തിൽ സ്ഥാപിതമായോ ആ വിശ്വാസത്തിൽ വളർത്തി പഠിപ്പിച്ച് വലുതാക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോഴാണ് ഈ ദേവാലയം സുന്ദരമായ ദേവാലയമാകുന്നത്. നിങ്ങളുടെ കേൾക്കൂ, പുറത്തേ കാഴ്ചകളും ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചറും കണ്ടിട്ട് സുന്ദരമായ ദേവാലയം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അതിന്റെ പുറത്തേ കടകൾ ഈ ദേവാലയത്തിന് ആരാധിക്കുവാൻ സാധിക്കുക. ആരാധന നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടിയുള്ളതായി തീരുക. അപ്പോഴാണ് സൗന്ദര്യമുള്ള ദേവാലയമായി മാറുന്നത്. ഉദാസീനത കഴിഞ്ഞിട്ട് പിന്നെ ദേവാലയത്തോട് വരാതിരിക്കുക. പിന്നെ പറയാം, നമ്മുടെ ദേവാലയം വലിയ സൗന്ദര്യമുള്ള ദേവാലയമാണ്. അർത്ഥമില്ല, നമ്മുടെ ദേവാലയം ആരാധനാസ്ഥലം സൗന്ദര്യമുള്ളതാണെന്ന് പറയണമെങ്കിൽ ഇവിടെ ആരാധന നടക്കുമ്പോഴൊക്കെ നിങ്ങളുടെ ആരാധനയ്ക്ക് വരണം, ആരാധനയെ സംബന്ധിക്കണം, ആരാധന നിങ്ങളെ തന്നെ സമർപ്പിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഇരിക്കുന്ന പേരൻസിനോടാണ് സംസാരിക്കുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ ആരാധനയ്ക്ക് പങ്കെടുപ്പിച്ച് അവരെ ഈ വിശ്വാസത്തിൽ വളർത്തി അവരെ നമ്മെ പോലെ, ഏതാ പേരൻസിനോടാണ്, അവരെ നമ്മെ പോലെ ആക്കി തീർക്കുന്നതാണ് ഈ ദേവാലയത്തിന്റെ സൗന്ദര്യത്തിന്റെ കടന്നു പറയുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ. അല്ലാതെ നമ്മൾ ഫോട്ടോ എടുത്ത് നമ്മളെല്ലാ സോഷ്യൽ മീഡിയയിലും പ്രസിദ്ധീകരിച്ച് സുന്ദരമായ ദേവാലയമാണെന്ന് പറയുന്നതല്ല സൗന്ദര്യത്തിന്റെ ഘടകം. നിങ്ങൾ ഈ ആരാധന സ്ഥലത്ത് എല്ലാ ആരാധനയും വന്ന് ആരാധനയെ സംബന്ധിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവരുടെ ഭാവി ജീവിതത്തിന് വേണ്ടി ഒരുക്കുന്നതാണ് സൗന്ദര്യത്തിന്റെ ഘടകം. അതാണ് ഇവിടെ ഞാൻ ആ പോയിന്റുമായി ബന്ധപ്പെടുത്തുക. അതാണ് ഇവിടെ യേശു സംസാരിക്കുന്നത്. നിങ്ങൾ ഉണർന്ന് സൂക്ഷിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും, എന്താ പറഞ്ഞത്, നിങ്ങൾ സൂക്ഷിച്ച് ഉണർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ച് സൂക്ഷിച്ച് ഉണർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ആ നാളും നാഴികയും ഏത് സമയത്തും സംഭവിക്കാം. ദൈവം നമ്മെ